അങ്ങനെ കൈറോ ലിസിനോട് എന്റെ ഗേൾഫ്രണ്ട് ആകാമോ എന്ന് ചോദിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് അവസാനിപ്പിച്ചത്. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് ആ ചോദ്യത്തിനുള്ള ഉത്തരം ലിസ് പറയുന്നിടത്താണ്. ഇല്ല എന്ന് അവൾ മറുപടി പറയുമ്പോ, എന്തുകൊണ്ടാ എന്നെ നിനക്ക് ഇഷ്ടമല്ലേന്ന് അവൻ ചോദിക്കുമ്പോ, എനിക്ക് ഇപ്പോഴല്ലേ ബ്രേക്കപ്പ് ആയത്, എനിക്ക് ഉടനെ ഒരു റിലേഷനിലേക്ക് കടക്കാനാവില്ല, എനിക്ക് കുറച്ച് ടൈം വേണമെന്ന് അവൾ പറയുന്നു. ശരി, നീ ആവശ്യത്തിന് ടൈം എടുത്തോ, അത് കഴിഞ്ഞു ഉത്തരം തന്നാൽ മതിയെന്നാണ് അവനും പറയുന്നത്. ഇതേ ടീം സ്മൈലും ബാഡ്സും അവരുടെ അപ്പാർട്ട്മെന്റിന്റെ അവിടെ എത്തുന്നു. ഈ ടീം സ്മൈൽ എന്തോ വലിയ ആലോചനയില് ഒന്നും ശ്രദ്ധിക്കാതെ മുന്നോട്ട് നടക്കുമ്പോൾ ബാഡ്സ് അവളെ വിളിച്ചിട്ട്, നീ ഞാൻ പറഞ്ഞതിന് ഉത്തരം പറഞ്ഞില്ല, എന്റെ ഗേൾഫ്രണ്ട് ആകാമോ എന്ന് അവൻ ചോദിക്കുമ്പോ അവൾക്ക് എന്ത് പറയണമെന്നറിയില്ല. അത് മനസ്സിലാക്കുന്ന അവൻ, നീ ഇപ്പൊ പറയണ്ട, ആലോചിച്ച ഒരു തീരുമാനം പറഞ്ഞാൽ മതിയെന്ന് അവളോട് പറയുന്നു. ഓൾറെഡി ഇവൾ അവനെ ഇഷ്ടമുള്ള രീതിയിലാണ് മുന്നേ ഇവനെ വേറൊരാളെ കിസ് ചെയ്തപ്പോ കുശുമ്പ് തോന്നി എന്നതൊക്കെ തുറന്നു പറഞ്ഞത്. പക്ഷെ എന്തുകൊണ്ടോ വളരെ സീരിയസ് ആയ ഒരു റിലേഷനിലേക്ക് കടക്കുന്നു എന്ന ആ ഒരു കാര്യം ചിന്തിക്കുമ്പോ ഒരു വലിയ കൺഫ്യൂഷൻ പോലെ. അങ്ങനെ പിന്നീട് ലിസിനെ വീഡിയോ കോള് ചെയ്യുന്ന കൈറോ അവൻ അവന്റെ ബാൻഡിന്റെ കൂടെ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പോകുന്നുണ്ട്. ആ കോമ്പറ്റീഷൻ കാണാനായി ലിസ് വരണമെന്ന് പറയുമ്പോ അവൾ ആദ്യം താല്പര്യമില്ലാന്ന് മറുപടി പറയുന്നു. ആ ടീം അവൻ, നീ വരണം, നീ വന്നാല് അതെനിക്ക് ലക്കിയാണ്, ഞാൻ ജയിക്കുമെന്ന് അവൻ പറയുമ്പോൾ അവൾ വരാമെന്ന് സമ്മതിക്കുന്നു. ഞാൻ നിനക്കൊരു പാട്ട് പാടി തരാമെന്ന് പറഞ്ഞു അവൻ ഗിറ്റാർ എടുത്ത് പാട്ട് പാടുമ്പോ അത് അവൾ കേൾക്കുന്നുണ്ടെങ്കിലും പതിയെ ഉറങ്ങിപ്പോകുന്നു. അത് കണ്ടവൻ വിളിക്കുമ്പോ ഉറക്കമുണ്ടായിരുന്ന അവൾ, ഞാൻ വെളുപ്പിനെ എണ്ണീറ്റതായിരുന്നു, നല്ല ഉറക്കമായിരുന്നു, എന്നാ വെക്കട്ടെ എന്ന് പറയുമ്പോ, വെക്കണ്ട, നീ വീഡിയോ കോള് കട്ട് ചെയ്യാതെ തന്നെ കിടന്ന് ഉറങ്ങാനായി കൈറോ ലിസിനോട് പറയുന്നു. അവളങ്ങനെ അവൻ പറഞ്ഞതുപോലെ വീഡിയോ കോള് കട്ട് ചെയ്യാതെ ഉറങ്ങുന്ന സമയം അവൻ ആ ഫോൺ കോളിലൂടെ അവളെ നോക്കിയിരിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് സ്മൈൽ അവളുടെ അപ്പാർട്ട്മെന്റിന്റെ വാതിൽക്കൽ വന്ന് നിൽക്കുന്നതാണ്. അവള് വലിയ ആലോചനയിലാണ്. ഇവൾക്ക് ബാഡ്സിനോട് ഒരു സ്പാർക്ക് തോന്നിയതും ബാഡ്സ് ഇവളെ പ്രപ്പോസ് ചെയ്തതും ബാഡ്സിനെ ഇവളുടെ ഫ്രണ്ടിന് ഇഷ്ടമുള്ളതും ഫ്രണ്ട് ഈ കാര്യം പറഞ്ഞ് അന്ന് സ്മൈലിനെ ബാഡ്സിനെ കണ്ട് തെറ്റിദ്ധരിച്ച് പിണങ്ങിപ്പോയതും പിന്നെ തിരിച്ചു വന്ന് ഇഷ്ടമില്ലല്ലോ അല്ലേ എന്നാ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചതും ഒക്കെ ഇവൾക്ക് ആകെപ്പാട് ഇപ്പൊ എന്ത് ചെയ്യണമെന്നറിയില്ല. ഇവൾ അകത്തേക്ക് ചെല്ലുമ്പോ കൂട്ടുകാരി എന്തോ മറച്ചു വെക്കാൻ നോക്കുന്നത് അവൾ കാണുന്നു. എന്താണെന്ന് ചോദിക്കുമ്പോ, ഏ ഒന്നുമില്ല എന്ന് കൂട്ടുകാരി പറയുന്നുണ്ടെങ്കിലും നിർബന്ധപൂർവ്വം അതെടുത്ത് കാണിക്കാനായി സ്മൈൽ പറയുമ്പോ, അത് ഞാൻ നിന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്യാനായി മേടിച്ചു വെച്ചതാ, എന്തായാലും നീ കണ്ട സ്ഥിതിക്ക് ഇപ്പോഴേ എടുത്തോന്നും പറഞ്ഞ് കൂട്ടുകാരി അത് കൊടുക്കുന്നു. അതൊരു മേക്കപ്പ് സെറ്റ് ആണ്. സ്മൈലിന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. കൂട്ടുകാരി ആ സമയം സ്മൈലിനോട്, നീ വേഗം തന്നെ ബാഡ്സുമായിട്ടുള്ള എല്ലാ കോൺട്രാക്ടും പഠിച്ച് തീർത്ത് അവസാനിപ്പിക്കണം, ഞാൻ വേണമെങ്കിൽ നിന്നെ എങ്ങനെയാണ് മേക്കപ്പ് ചെയ്യേണ്ടതെന്നൊക്കെ പഠിപ്പിച്ചു തരാം എന്നൊക്കെ സംസാരിക്കുന്നു. അങ്ങനെ പിന്നീട് കൂട്ടുകാരി ഉറങ്ങുന്ന സമയം സ്മൈലിന് ഉറങ്ങാൻ കഴിയുന്നില്ല. അവള് ബാഡ്സിന്റെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കും, തന്റെ കൂട്ടുകാരിക്ക് അത് പ്രശ്നമാവുമല്ലോ, ബാഡ്സിനെ റിജക്ട് ചെയ്യേണ്ടി വരുമോ എന്നെല്ലാം ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവന്റെ ഫോൺ കോൾ വരുന്നത്. ഫ്രണ്ട് അത് കാണാതിരിക്കാനായി അവൾ മാറിപ്പോയി കോൾ അറ്റൻഡ് ചെയ്യുന്നു. എന്തിനാ ഈ സമയത്ത് വിളിച്ചതെന്ന് അവൾ ചോദിക്കുമ്പോ, എന്റെ ബാൻഡ് ഒരു കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്, നീയും അത് കാണാൻ എത്തണമെന്ന് ബാഡ്സ് പറയുമ്പോ ഞാൻ വരാമെന്ന് പറഞ്ഞ് സ്മൈൽ കോൾ കട്ട് ചെയ്യുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് അടുത്ത ദിവസം സ്മൈല് നല്ല ഉറക്കാണ്, രാവിലെ ആയിട്ടും എണീക്കുന്നില്ല. കൂട്ടുകാരി വന്ന് നോക്കുമ്പോ അവൾക്ക് നല്ല പനിയുണ്ട്. ഞാൻ നിനക്കുള്ള ഫുഡും മെഡിസിനും വാങ്ങിട്ട് വരാമെന്നും പറഞ്ഞ് കൂട്ടുകാരി പുറത്തേക്ക് പോകുന്നു. ഈ സമയം ബാഡ്സിന്റെ മെസ്സേജ് സ്മൈലിന് വരാണ്, ഇന്ന് ഈവനിംഗ് ആണ് പ്രോഗ്രാം, നീ വരണമെന്ന് പറഞ്ഞ്. ഈ വയ്യാത്ത ഞാൻ എങ്ങനെ പോകുമെന്ന് സ്മൈൽ ചിന്തിക്കുന്നു. ഇതേ ടൈം കൈറോ പ്രാക്ടീസ് ചെയ്യുന്നിടത്ത് ലിസ് ഇരിപ്പുണ്ടായിരുന്നു. അവന്റെ പാട്ട് അവള് കേട്ടോണ്ടിരിക്കുമ്പോഴാണ് അവന്റെ കുറച്ച് ഗേൾ ഫാൻസ് അവന് ബൊക്കെയും ചെറിയ ഗിഫ്റ്റുകളും ഒക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് എത്തുന്നത്. അവരെല്ലാം അവനോട് വളരെ കാര്യമായി സംസാരിക്കുമ്പോ അവനും തിരിച്ചവർക്ക് ലവ് യു എന്ന് പറഞ്ഞ് ഹാർട്ടൊക്കെ കൊടുക്കുന്നു. അതെല്ലാം കണ്ട് ലിസ് അവിടെ നിന്ന് പോകാനായി ഇറങ്ങുമ്പോ ഇവൻ പിറകെ ചെന്ന്, എന്താ നീ ഇത്ര പെട്ടെന്ന് പോകുന്നത് എന്ന് ചോദിക്കുമ്പോ, അത് പിന്നെ എനിക്ക് വീട്ടിൽ പോകണമെന്ന് അവൾ പറയുന്നു. എന്താ ഞാൻ പോയാൽ എന്താ, നിനക്ക് ഗേൾ ഫാൻസ് കുറെ പേരുണ്ടല്ലോ എന്ന് അവൾ പറയുമ്പോ, എന്റെ അസൂയാണോ എന്ന് അവൻ ചോദിക്കാണ്. പിന്നെ അസൂയ എനിക്കോ, എനിക്ക് പോണോന്ന് പറഞ്ഞ് അവൾ അവിടെ നിൽക്കുമ്പോ, നിനക്ക് അസൂയേ ഇല്ലാന്ന് എനിക്കിപ്പോ മനസ്സിലായെന്ന് പറഞ്ഞ് അവൻ കളിയാക്കുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് സ്മൈലിനെയാണ്. പ്രോഗ്രാമിന്റെ സമയം അടുക്കുംതോറും അവൾക്ക് പോകണമെന്നുണ്ട്, പക്ഷെ കൂട്ടുകാരി അവളോട്, ഇന്ന് നീ ഒരു പരിപാടിക്കും എവിടെയും പോണ്ട, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചേക്ക്, ഇന്ന് റെസ്റ്റ് എടുക്ക, നല്ല പനി മാറുള്ളൂ എന്ന് പറയുന്നു. കൂട്ടുകാരിക്ക് ഇവള് ബാഡ്സിന്റെ പ്രോഗ്രാമിന് പോകാനിരിക്കുകയാണ് എന്ന കാര്യമൊന്നും അറിയില്ല. ഇതേ സമയം പ്രോഗ്രാമിന്റെ അവിടെ ബാഡ്സ് സ്മൈലിനെ കാത്തു നിൽക്കുന്നു. കുറെ നേരമായിട്ടും കാണാത്തത് കൊണ്ട് അവൾക്ക് ഞാൻ സ്റ്റേജിലേക്ക് പോവാണെന്ന് മെസ്സേജ് അയച്ച് അവൻ സ്റ്റേജിൽ കയറുന്നുണ്ടെങ്കിലും അപ്പോഴും അവിടെ നിന്ന് അവന്റെ കണ്ണ് തിരയുന്നത് ഓഡിയൻസിന്റെ കൂട്ടത്തിൽ സ്മൈൽ ഉണ്ടോ എന്നാണ്. ആദ്യം അവളെ അവന് കാണുന്നില്ല, പക്ഷെ പിന്നീട് അവൾ അവിടേക്ക് എത്തുന്നത് കാണുമ്പോഴാണ് അവന് മനസമാധാനത്തിൽ പാട്ടുപാടാനായി കഴിയുന്നത്. പക്ഷെ പെട്ടെന്ന് തന്നെ സ്മൈൽ അവിടെ തല കറങ്ങി വീഴുന്നു. അത് ബാഡ്സ് കണ്ടാകെ ഷോക്കാവുന്നു. പിന്നീട് സ്മൈൽ കണ്ണ് തുറക്കുമ്പോ അവൾ ഉള്ളത് ബാഡ്സിന്റെ അപ്പാർട്ട്മെന്റിലാണ്. ഞാനിങ്ങനെ ഇവിടെ വന്നു എന്ന് അവൾ ചോദിക്കുമ്പോ, നീ പ്രോഗ്രാം കാണാൻ വന്നിട്ട് അവിടെ തല കറങ്ങി വീണു, പിന്നെ ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നു, നിന്റെ കൂട്ടുകാരി നീ എവിടെയാണെന്നൊക്കെ മെസ്സേജ് അയച്ചപ്പോ നീ പനിക്ക് ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണെന്ന് ഞാൻ നീയാണെന്നുള്ള രീതിയിൽ തിരിച്ച് റിപ്ലൈ അയച്ചു എന്ന് ബാഡ്സ് പറയുന്നു. അത് കേൾക്കുന്ന സ്മൈൽ അവനോട്, അപ്പൊ നീ പ്രോഗ്രാം ഫുള്ള്
തീർക്കാതെ എനിക്ക് വേണ്ടി അത് പാതി വഴിയിൽ ഉപേക്ഷിച്ചോ എന്ന് ചോദിക്കുമ്പോ അത് സാരയില്ല, നിന്നെക്കാളും നല്ല കാര്യമൊന്നും അല്ലല്ലോ അതെനിക്കെന്ന് അവൻ മറുപടി പറയുന്നു. ഒപ്പം തന്നെ അവളുടെ ദേഹത്തെ ചൂടുമാറാനായി അവൻ തുണി നനച്ച് ദേഹം തുടയ്ക്കാണ്. ആദ്യം കൈയാണ് തുടയ്ക്കുന്നത്, അതിനുശേഷം കഴുത്ത് തുടയ്ക്കാനായി ഷർട്ടിന്റെ ഏറ്റവും ആദ്യത്തെ ബട്ടൺസ് മാറ്റാനായി അവൻ പറയുമ്പോ അവള് ഒന്നിങ്ങനെ നോക്കുന്നുണ്ട്. എന്താ നിനക്ക് എന്നെ പേടിയാണോ എന്ന് അവൻ ചോദിക്കുമ്പോ ഒരിക്കലുമല്ല, നീ എന്നെ ഒന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാമെന്ന് അവള് പറഞ്ഞ് ബട്ടൺസ് അഴിക്കുന്നു. ആ ടീം അവൻ അവളുടെ അടുത്ത് ക്ലോസ് ആയി വന്നിട്ട് ഇനി ഒന്നുകൂടെ ഒന്ന് പറഞ്ഞെന്ന് പറയുമ്പോ അവൾ അപ്പോഴും നീ എന്നെ ഒന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാന്ന് പറയുന്നു. അവൻ അപ്പൊ അവളുടെ അടുത്ത് കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് വന്നിട്ട് ഇനി ഒന്ന് പറഞ്ഞെന്ന് പറയുമ്പോ അവള് അത് പറയാതെ അവനെ പെട്ടെന്ന് കിസ് ചെയ്യാണ്. അവനും അവളെ കിസ് ചെയ്യുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ലിസിനെയാണ്. അവൾ കൈറോയുടെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്ത് പുറത്ത് കൈറോയെ കാത്തു നിൽക്കുമ്പോൾ ഒരാളെത്തി അവളുടെ കണ്ണു പൊത്തുന്നു. അവൾ ആരാണ് അതെന്ന് നോക്കുമ്പോൾ അത് ബാറ്റ്സിന്റെ സഹോദരിയാണ്. ഇവർക്ക് തമ്മിൽ മുന്നേ പരിചയമുണ്ട്, കാരണം ഇവൾ ബാറ്റ്സിന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് സഹോദരിക്ക് അറിയാം. ഞാൻ ബാറ്റ്സിനെ സർപ്രൈസ് ചെയ്യാനായിട്ടാ വന്നതെന്ന് സഹോദരി പറയുമ്പോ അവന്റെ പ്രോഗ്രാം ഇന്നലെ കഴിഞ്ഞു, ഇന്നില്ല എന്ന് ലിസ് മറുപടി പറയുന്നു. പിന്നെ നീ ആരുടെ പ്രോഗ്രാം കാണാനാ ഇവിടെ നിൽക്കുന്നതെന്ന് സിസ്റ്റർ ചോദിക്കുമ്പോ ഞാനും ബാറ്റ്സും തമ്മിൽ ബ്രേക്കപ്പ് ആയി, അവൻ എന്നെ ചതിക്കായിരുന്നു എന്ന് ലിസ് നടന്ന കാര്യങ്ങൾ പറയുമ്പോഴാണ് ഈ സിസ്റ്റർ, ബാറ്റ്സ് ഒരിക്കലും നിന്നെ ചതിക്കില്ല, അവൻ നിന്നെ വളരെ സിൻസിയർ ആയാണ് ഇഷ്ടപ്പെട്ടത്, അതെനിക്ക് നന്നായി അറിയാം. കൂടാതെ അവൻ ഞാൻ ചെയ്ത ഒരു തെറ്റുമൂലം ബോയ് ഫോർ റെന്റ് എന്നൊരു സ്ഥാപനത്തില് പെട്ടുപോയി, അതുകൊണ്ടാണ് അവൻ പല പെണ്ണുങ്ങളുമായി ബന്ധമുള്ളതുപോലെ നിനക്ക് തോന്നുന്നത്, അല്ലാതെ അവൻ ഒരിക്കലും നിന്നെ ചതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അത് കേൾക്കുന്ന ലിസ് ആകെ ഷോക്ക് ആവുന്നു. അവൾക്ക് ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവളൊന്ന് ആലോചിച്ച് നോക്കുമ്പോ ഇവളുടെ കൂട്ടുകാരി പല പെണ്ണുങ്ങളുടെയും കൂടെ ബാറ്റ്സിനെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അവൾക്ക് ഓർമ്മ വരുന്നു. അവൾ അവിടെ അങ്ങനെ അന്തം വിട്ട് നിൽക്കുമ്പോഴാണ് കൈറോ എത്തുന്നത്. കൈറോയെയും ബാറ്റ്സിന്റെ സഹോദരിക്ക് അറിയാം, കാരണം ഇവള് ബോയ് ഫോർ റെന്റില് കൈറോയെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ദേ ഈ കൈറോ ആണ് ബോയ് ഫോർ റെന്റിലെ ആദ്യത്തെ റെന്റൽ ബോയ്. ഇവൻ വന്നതിന് ശേഷമാണ് ബാറ്റ്സ് ഒക്കെ അവിടേക്ക് വന്നത്, അതുകൊണ്ട് ഉറപ്പായും ഇവൻ അറിയാം, ഇവൻ എല്ലാ സത്യങ്ങളും അറിയാവുന്ന പറഞ്ഞ് സിസ്റ്റർ അവിടെ നിന്ന് പോകുമ്പോ ബാറ്റ്സ് ബോയ് ഫോർ റെന്റിലാ വർക്ക് ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ടും നീ എന്നോട് പറയാതിരുന്നതല്ലേ എന്ന് കൈറോയോട് അവൾ ദേഷ്യപ്പെടുമ്പോ അവൻ എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയാൻ വരുന്നുണ്ട്. അവൻ അറിയില്ലായിരുന്നു എന്ന് ഉദ്ദേശിക്കുന്നത് ഇവര് തമ്മിൽ റിലേഷനിലായിരുന്നു എന്നത് അറിയില്ലായിരുന്നു എന്നതാണ്. കൈറോയ്ക്ക് ബാറ്റ്സ് അവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് എന്നത് അറിയായിരുന്നു, പക്ഷെ ലിസാണ് അവന്റെ ഗേൾ ഫ്രണ്ട് എന്നത് കൈറോയ്ക്ക് അറിയില്ലായിരുന്നു. ഇതേ ടീം സ്മൈലും ബാറ്റ്സും ഒന്നിച്ചാണുള്ളത്. സ്മൈലിന്റെ ഫോണിലേക്ക് അവളുടെ ഫ്രണ്ട് നീ എവിടെയാ ഉള്ളത്, ബാറ്റ്സുമായിട്ടുള്ള നിന്റെ കോൺട്രാക്ട് ഒക്കെ കഴിയാറായില്ലേ എന്നൊക്കെ മെസ്സേജ് അയക്കുന്നു. അവൾ അത് വായിച്ചോണ്ടിരിക്കുമ്പോൾ ബാറ്റ്സ് അവളോട് നമ്മുടെ കോൺട്രാക്ട് കഴിയുന്ന സമയം കഴിഞ്ഞു, പറ നിനക്ക് എന്റെ ഗേൾ ഫ്രണ്ട് ആകാൻ താല്പര്യമുണ്ടോ എന്ന് അവൻ ചോദിക്കുമ്പോഴേക്കും അവൾക്ക് അതിന് ഉത്തരം പറയാൻ കഴിയും മുന്നേ കോളിംഗ് ബെല്ലടിക്കുന്നു. ഇവൻ ചെന്ന് നോക്കുമ്പോ ഇവന്റെ സഹോദരിയാണ്. ഞാൻ ലിസനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു, നിങ്ങൾ തമ്മിൽ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് എന്തുകൊണ്ടാ എന്നെ ഒന്നും അറിയിക്കാതിരുന്നത്, ഞാൻ കാരണം നിങ്ങളുടെ റിലേഷൻ പിരിയാൻ പാടില്ല, ഞാൻ എല്ലാ സത്യങ്ങളും ലിസിനോട് പറഞ്ഞു എന്ന് പറയുമ്പോ ലിസിന് മറ്റൊരു റിലേഷൻ ഉണ്ടെന്ന് ബാറ്റ്സ് പറയുന്നു. ഏ അങ്ങനൊന്നും അല്ല കാര്യങ്ങള്, നീ തെറ്റിദ്ധരിച്ചിരിക്കുന്നതാ, അവൾക്ക് നിന്നെ തന്നെ ഇഷ്ടം എന്ന് പറഞ്ഞ് ഈ സിസ്റ്റർ അകത്തേക്ക് കയറുമ്പോ അകത്ത് സ്മൈലിനെ കാണുന്നു. ആരായത്, പുതിയ ക്ലയന്റ് ആണോ എന്ന് സിസ്റ്റർ ചോദിക്കുമ്പോൾ ബാറ്റ്സ് ഒന്നും മിണ്ടുന്നില്ല. അതെന്ന് അതിന് മറുപടിയായി സ്മൈൽ പറയുന്നു. ഈ ടീം ബാറ്റ്സിന്റെ ഫോണിലേക്ക് ലിസ് ഞാൻ താഴെയുണ്ട് ഒന്ന് വരുമോ എന്ന് മെസ്സേജ് അയക്കുന്നു. അവൻ സ്മൈലിനോട് ഞാൻ താഴെ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് റൂമിൽ നിന്ന് ഇറങ്ങി പോവാണ്. അങ്ങനെ താഴെയുള്ള ലിസിനോട് ബാറ്റ്സ് സംസാരിക്കുന്നു. ഈ നടക്കുന്ന കാര്യങ്ങൾ മുകളിൽ നിന്ന് ബാറ്റ്സിന്റെ സിസ്റ്ററും സ്മൈലും കാണുന്നുണ്ടായിരുന്നു. ഇവന്റെ ക്ലയന്റ്സിനെല്ലാം ഇവനെ ഒരുപാട് ഇഷ്ടമാണ്, നിനക്കും അതുപോലെ ഇവനോട് എന്തെങ്കിലും ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ അത് വിട്ടേക്ക്, ഇവന് ചേർന്ന പെണ്ണ് ലിസാണ്, അവർ തമ്മിലാണ് ചേരേണ്ടത്, ഇപ്പോൾ തെറ്റിദ്ധാരണകൾ മാറി അവരൊന്നും ചേരുമെന്നെല്ലാം സിസ്റ്റർ പറയുമ്പോ അത് കേൾക്കുന്ന സ്മൈലിന് ഒരു സങ്കടം. ഇതേ ടീം താഴെ നിൽക്കുന്ന ലിസ് ബാറ്റ്സിനോട് ബോയ് ഫോർ റെന്റിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടല്ലേ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടായത്, എന്നോട് എന്തുകൊണ്ടാ നീ അത് തുറന്നു പറയാഞ്ഞത്, ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ച് ഇങ്ങനെയൊക്കെ ചെയ്തതിന് ഒരുപാട് മാപ്പ് എന്നൊക്കെ പറയുമ്പോ സത്യങ്ങള് തുറന്നു പറയാത്തത് എന്റെ തെറ്റാണെന്ന് പറഞ്ഞ് അവനും മാപ്പ് ചോദിക്കുന്നു. എന്തായാലും തെറ്റിദ്ധാരണകളെല്ലാം മാറിയില്ലേ, എന്നാ ശരിയെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അവളോട് സംസാരിച്ചു കഴിഞ്ഞാൽ ബാറ്റ്സ് തിരിച്ച് റൂമിലേക്ക് എത്തുമ്പോ അവിടെ സ്മൈലില്ല. സ്മൈൽ എവിടെയെന്ന് സിസ്റ്ററിനോട് ചോദിക്കുമ്പോ നിന്റെ ആ ക്ലയന്റ് പോകുന്നതിന് മുന്നേ നിന്നോടൊരു കാര്യം പറയാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് നീ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം നോ എന്നതാണെന്ന് സഹോദരി പറയുന്നു. അതായത് എന്റെ ഗേൾ ഫ്രണ്ട് ആകാമോ എന്ന് ബാറ്റ്സ് സ്മൈലിനോട് ചോദിക്കുന്ന സമയത്താണല്ലോ ഈ സിസ്റ്റർ വന്നത്. ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇപ്പോൾ നോ എന്ന് സ്മൈൽ പറഞ്ഞു എന്ന് സിസ്റ്റർ പറയുന്നത്. അവൾ അങ്ങനെ പറഞ്ഞു എന്ന് ഇവൻ ആകെ ഷോക്ക് ആവുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് കൈറോയുടെ പ്രോഗ്രാം നടക്കുമ്പോ ഓഡിയൻസിന്റെ കൂട്ടത്തിൽ ലിസും വന്ന് നിൽക്കുന്നതാണ്. സ്റ്റേജിൽ പാട്ടുപാടാനായി നിൽക്കുന്ന കൈറോ അവളെ കാണുന്നു. അവൻ അങ്ങനെ പാട്ടുപാടാണ്, അവളെ നോക്കി അവൾക്ക് വേണ്ടി പാടുന്നത് പോലെയാണ് അവൻ പാടുന്നത്. അതിൽ വളരെ അസ്വസ്ഥയാകുന്ന അവൾ അവിടെ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ അവനും പുറകെ ചെല്ലുന്നു. നീ നിന്റെ ബോയ് ഫ്രണ്ടിനെ പോയി കണ്ടു കാണുമല്ലോ, എന്നിട്ട് ഇവിടേക്ക് വന്നത് എന്തുകൊണ്ടാ, എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ നീ തയ്യാറാണോ എന്ന് കൈറോ ചോദിക്കുന്ന സമയം ഞാൻ ഒരു ചോദ്യം ചോദിച്ചാൽ നീ എന്റെ കണ്ണിൽ നോക്കി ശരിയായിട്ടുള്ള ഉത്തരം പറയണം, നീ എന്ത് പറഞ്ഞാലും ഞാൻ അത് വിശ്വസിക്കുമെന്ന് പറയുന്ന അവൾ അവനോട് ബാറ്റ്സ് ബോയ് ഫോർ റെന്റിലാണ് വർക്ക് ചെയ്യുന്നത് എന്നത് അറിഞ്ഞിട്ടും നീ എന്തുകൊണ്ടാണ് മനഃപൂർവ്വം എന്നോടത് മറച്ചു വെച്ചത് എന്ന് ചോദിക്കുന്നു. അതിന് കൈറോ ഉത്തരമായിട്ട് പറയുന്നത് അവൻ ബോയ് ഫോർ റെന്റില് പല ലേഡീസിനെ സർവീസ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടി ഇവനെ റിജക്ട് ചെയ്യുന്നത്. ലിസ് ഇവനെ വേണ്ടാന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തിരുന്നല്ലോ,
അപ്പോൾ അന്നൊരു വാശി തോന്നിയതാണ് ഇവളെ തന്റെ പിറകെ കൊണ്ടുവരണമെന്ന്. അതിന്റെ പേരിലാണ് ഇവളുടെ പുറകെ നടന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. ഇപ്പോതെ നീ എന്നെ തേടി വന്നതിന്റെ അർത്ഥം ഞാൻ വിജയിച്ചു എന്നതല്ലേ? എന്തായാലും നമ്മുടെ റെന്റ് സർവീസ് ഇവിടെ അവസാനിച്ചെങ്കിലും നീ ഇനി അതിന്റെ പേരിൽ എനിക്ക് എക്സ്ട്രാ പേയ്മെന്റ് ഒന്നും തരേണ്ട ആവശ്യമില്ല. കാരണം ഞാനത് വളരെയധികം എൻജോയ് ചെയ്തിരുന്നു എന്ന് അവൻ പറയുമ്പോൾ വളരെ ദേഷ്യം വരുന്ന ഇവൾ അവന്റെ കർണ കുറ്റിക്കടിക്കുന്നു. അങ്ങനെ 3 തവണ അവൾ അടിക്കുന്നുണ്ട്. കൂടാതെ ചീത്തയും വിളിച്ചിട്ടാണ് അവൾ അവിടെ നിന്ന് പോകുന്നത്. അവളുടെ അടി കൊണ്ട് കൈറോയുടെ ചുണ്ട് മുറിയുന്നു. അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുന്നു. അവൻ വളരെ സങ്കടത്തിൽ അവിടെ നിൽക്കുന്നു. ഇവനെ ഇങ്ങനെ അടിച്ചു പോയ ലിസും അവളുടെ താമസ സ്ഥലത്ത് പോയി ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് സ്മൈൽ അവളുടെ കൂട്ടുകാരിയെ ചെന്ന് കാണുന്നതാണ്. സോറി എന്ന് പറഞ്ഞ് സ്മൈൽ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ കൂട്ടുകാരി എന്തിനാണെന്ന് ചോദിക്കുന്നു. ആ ടീം നിനക്ക് ബാറ്റ്സിനെ ഇഷ്ടമാണെന്ന് അറിഞ്ഞിട്ട് പോലും എനിക്ക് അവനോട് ഒരു ഇഷ്ടം തോന്നി. അത് കൺട്രോൾ ചെയ്യാൻ ഞാൻ എത്ര ശ്രമിച്ചിട്ടും കഴിഞ്ഞില്ല. ഇപ്പോ അവനും അവന്റെ ഗേൾഫ്രണ്ടും ഒന്നായിരിക്കുന്നത് എനിക്ക് കണ്ട് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല എന്നെല്ലാം പറഞ്ഞ സ്മൈൽ കരയുമ്പോ നിനക്ക് അവനെ ഇഷ്ടമായിരുന്നു എന്ന് എനിക്ക് ഇടയ്ക്ക് വെച്ചേ മനസ്സിലായിരുന്നു. പക്ഷെ നീ അത് തുറന്ന് പറയാനായിട്ടാ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്. പ്രണയം അങ്ങനെയാ. നമ്മുടെ ആ ഒരു ഫീലിങ്ങിനെ നമുക്ക് അത്ര പെട്ടെന്ന് ഒന്നും കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. സാരില്ല എന്ന് പറഞ്ഞ കൂട്ടുകാരി അവളെ ആശ്വസിപ്പിക്കുന്നു. നിനക്ക് എന്നോട് ദേഷ്യമില്ലേ എന്ന് സ്മൈൽ ചോദിക്കുമ്പോ ഇല്ല, എന്ത് വന്നാലും നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണെന്ന് കൂട്ടുകാരി സ്മൈലിനെ ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ പിന്നീട് ബാറ്റ്സ് സ്മൈലിനെ കാണാനായി അവള് താമസിക്കുന്ന റൂമിന്റെ ഡോറ് വന്ന് തട്ടുമ്പോ ഡോറ് തുറക്കുന്ന കൂട്ടുകാരി സ്മൈൽ ഇവിടെ നിന്ന് താമസം മാറ്റി, നീ കാരണം നീ അവളെ ചതിച്ച്, ഇപ്പൊ നിന്റെ ഗേൾഫ്രണ്ടിന്റെ കൂടെയല്ലേ നീ കാരണം അവൾ ഇവിടെ നിന്ന് പോയത് എന്നെല്ലാം പറഞ്ഞ് ഷൌട്ട് ചെയ്യുമ്പോ അങ്ങനൊന്നും അല്ലാന്ന് ബാറ്റ്സ് പറയാനായി ശ്രമിക്കുമ്പോ അത് കേൾക്കാതെ അവള് ഡോറ് ലോക്ക് ചെയ്യുന്നു. ആ സമയത്ത് അവിടെ എന്ത് പറയണമെന്നറിയാതെ നിൽക്കുന്ന ബാറ്റ്സ് ചെയ്ഡനെ കാണുന്നു. നിന്നെ മര്യാദയ്ക്ക് വിളിച്ചാ നീ ഇപ്പൊ ബോയ് ഫ്രണ്ടിലേക്ക് വരുന്നില്ലല്ലോ, ഒരു പുതിയ ക്ലയന്റ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് മര്യാദയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തോ. എനിക്ക് തരാനുള്ള കാശ് എത്രയും പെട്ടെന്ന് ഏർപ്പാടാക്കാൻ നോക്കിക്കോ, അല്ലെങ്കിൽ അറിയാലോ എന്റെ സ്വഭാവം എന്നെല്ലാം ജെയ്ഡൻ അവനെ ഭീഷണിപ്പെടുത്തുന്നു. പിന്നീട് ജെയ്ഡൻ ബോയ് ഫ്രണ്ടിലേക്ക് തിരിച്ചു വരുമ്പോ അവിടെ കൈറോ അവനെ കാത്തിരിപ്പുണ്ടായിരുന്നു. ജെയ്ഡനെ കണ്ട പാടെ കൈറോ ദേഷ്യത്തില് ബാറ്റ്സിന്റെ ഗേൾഫ്രണ്ട് ആണ് ലിസ് എന്ന കാര്യം അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് അവളെ എനിക്ക് ക്ലയന്റ് ആയിത്തെന്ന് എനിക്ക് അവളോട് താല്പര്യമുണ്ടെന്ന് തോന്നിയിട്ടും ആ ഒരു കാര്യമൊന്നും എന്നോട് പറയാതെ മറച്ചു വെച്ചതെന്ന് ചോദിക്കുന്നു. ആ ടീം ജെയ്ഡൻ അവര് രണ്ടുപേരും റിലേഷനിലാണ് എന്നുള്ളത് നിന്നെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ, ലിസ് നിന്റെ ക്ലയന്റ് ആയാൽ തന്നെ ആ ഒരു കാര്യം നിന്നെ ഒരു രീതിയിലും ബാധിക്കില്ല, അൺലെസ് ആൻഡ് അൺടിൽ നിനക്ക് അവളോട് എന്തെങ്കിലും താല്പര്യം തോന്നുന്നത് വരെ. അങ്ങനെ താല്പര്യം തോന്നുന്നത് ബോയ് ഫ്രണ്ടിന്റെ റൂൾസിനെതിരാണെന്ന് അറിഞ്ഞിട്ടും അങ്ങനെ താല്പര്യം തോന്നിയെങ്കിൽ ആരാണ് ഇതിൽ തെറ്റുകാരനെന്ന് ജെയ്ഡൻ ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയാതെ ദേഷ്യത്തിൽ അവിടെ നിന്ന് കൈറോ പുറത്തേക്ക് പോകുന്നു. അങ്ങനെ പിന്നീട് സ്മൈൽ കൂട്ടുകാരിയുടെ കൂടെ അവളുടെ ലഗേജ് ഒക്കെ പാക്ക് ചെയ്യാണ്. ആ ടീം മുന്നേ ബാറ്റ്സിന്റെ കൂടെ ഡേറ്റിന് പോയ സമയം അവൻ ഗെയിം കളിച്ച് ഇവൾക്ക് നേടിക്കൊടുത്ത ഒരു ടോയ് കാണുമ്പോൾ അവൾ അവനെ ഒരുപാട് മിസ് ചെയ്യുന്നു. ബാറ്റ്സും ഇതേ ടീം വളരെ സങ്കടത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അവൻ സങ്കടം തീരാനായി ഡ്രൈവ് ചെയ്യുന്നു. കൈറോയും വളരെ സങ്കടത്തിൽ ലിസിന്റെ കൂടെ അവൻ പോയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയി നിൽക്കുന്നു. ലിസ് തന്റെ ഫോണിൽ കൈറോയുടെ കൂടെ എടുത്ത ഫോട്ടോസ് നോക്കി വല്ലാതെ മിസ് ചെയ്യുന്നു. അങ്ങനെ 4 പേരും 4 ഭാഗങ്ങളിലിരുന്ന് അവരവരുടേതായ സങ്കടങ്ങളിൽ ഇരിക്കുകയാണ്. അങ്ങനെ പിന്നീട് നമ്മൾ ബാറ്റ്സിനെ കാണുമ്പോൾ ജെയ്ഡന് കൊടുക്കേണ്ട കാശിന്റെ കടം വീട്ടാനായി വീണ്ടും പുതിയൊരു ക്ലയന്റുമായി ബാറ്റ്സ് കോൺട്രാക്ടിൽ ഏർപ്പെടുന്നു. ആ പെണ്ണിന്റെ കൂടെ ഡേറ്റിന് വരുമ്പോൾ മുന്നേ ഇവിടെ സ്മൈലുമായി വന്ന ഓർമ്മകൾ അവനെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നു. ഒപ്പം തന്നെ ഈ ഒരു പുതിയ ക്ലയന്റിന്റെ പേര് സ്മൈൽ എന്നാണ്. അതുകൊണ്ട് തന്നെ അവൻ ആ ക്ലയന്റിനെ സ്മൈൽ എന്ന് പറഞ്ഞ് വിളിക്കാനേ കഴിയുന്നില്ല. ഇതേ ടീം ബാറിൽ പാട്ടുപാടാനായി പോകുമ്പോൾ ലിസും വളരെ ഡിസ്റ്റർബ്ഡ് ആണ്. അവൾക്ക് കൈറോ കൂടെ പാട്ടുപാടിയ കാര്യങ്ങൾ ഓർമ്മ വരുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ബാറ്റ്സിനെയും സഹോദരിയുമാണ്. എന്തുകൊണ്ട് ലിസുമായിട്ടുള്ള പ്രോബ്ലം സോൾവ് ചെയ്ത് ഒന്ന് ചേർന്നുകൂടെ എന്ന് സഹോദരി ചോദിക്കുമ്പോൾ അവൾക്ക് ഒരിക്കലും എന്നെ ഇനി അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല, ഞാൻ അവളെ അത്രത്തോളം സത്യങ്ങളെ തുറന്നു പറയാതെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ടെന്ന് ബാറ്റ്സ് പറയുമ്പോൾ അതൊക്കെ ലിസ് അല്ല തീരുമാനിക്കേണ്ടത്, സ്വന്തമായിട്ട് ഇങ്ങനെ തീരുമാനിച്ച് ഒന്ന് ചേരാൻ ഒരു എഫേർട്ട് എടുക്കാതിരുന്നാൽ എങ്ങനെ ശരിയാവും എന്നെല്ലാം സഹോദരി അവനെ ഉപദേശിക്കുന്നു. ഇതേ ടീം ലിസും കൂട്ടുകാരിയും കൂടി സംസാരിക്കുമ്പോൾ കുറച്ച് ഫോർച്യൂൺ കാർഡ്സ് നിരത്തിയിട്ട് കൂട്ടുകാരി ഒരെണ്ണം എടുക്കാനായി പറയുന്നു. അവൾ അതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യുമ്പോൾ അതിലുള്ളത് വീണ്ടും തുടങ്ങുക എന്നതാണ്, നിന്റെ എല്ലാ പ്രശ്നങ്ങളും മാറി നീ ഇനി പുതിയൊരു ലൈഫാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, അത് പുതിയൊരാളുടെ കൂടെ എന്നാകണമെന്നില്ല, മുന്നേ ഉണ്ടായിരുന്നത് തന്നെ തെറ്റിദ്ധാരണകൾ മാറി ഒന്നുകൂടെ തുടങ്ങുക എന്നും ഒരു അർത്ഥമുണ്ടെന്ന് കൂട്ടുകാരി പറയുമ്പോൾ നീ ആരെയാ ഉദ്ദേശിക്കുന്നത് എന്ന് ലിസ് ചോദിക്കുമ്പോൾ മറ്റാരെയല്ല ബാറ്റ്സിനെ തന്നെ, അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ, അവനുമായിട്ടുള്ള റിലേഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തോടെയെന്ന് കൂട്ടുകാരി ചോദിക്കുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ബാറ്റ്സ് ഒരു റെസ്റ്റോറന്റിലേക്ക് പോകുന്നതാണ്. ഇവിടെ വെച്ചാണ് ബാറ്റ്സ് ആദ്യമായി ലിസിനെ പ്രപ്പോസ് ചെയ്തതും പിന്നെ ആനിവേഴ്സറി ദിവസം ബാറ്റ്സ് വരാത്തപ്പോ ലിസ് അവനെ കാത്തിരുന്നതും ഒക്കെ. അവിടെ ചെല്ലുന്ന അവൻ ഒരു ടേബിളിൽ ഇരിക്കുന്നു. ഇതേ ടീം ഇവിടേക്ക് തന്നെ മറ്റൊരു ടേബിളിൽ വന്നിരിക്കുകയാണ് ലിസ്. രണ്ടുപേരും ഒരേ സ്ഥലത്ത് തന്നെയാണെങ്കിലും മുഖാമുഖം കാണുന്നില്ല. ആ ടീം അവിടെ ഉണ്ടായിരുന്ന ഒരു കപ്പിൾ ഒരു ഡിഷ് ഓർഡർ ചെയ്യുന്നു. ഇത് ലവേഴ്സ് കഴിക്കുന്ന ഡിഷാണെന്നാണ് പറയുന്നത്. ആ ഡിഷിന്റെ പേര് കേൾക്കുമ്പോൾ ബാറ്റ്സും ലിസും അങ്ങോട്ട് നോക്കുകയാണ്. കാരണം ഈ ഒരു ഡിഷാണ് അന്ന് ബാറ്റ്സ് പ്രപ്പോസ് ചെയ്യാൻ നേരം ലിസ്
ഡ്രസ്സിന് വാങ്ങിക്കൊടുത്തത്. അങ്ങനെ അങ്ങോട്ടേക്ക് നോക്കുന്ന ടൈമാണ് രണ്ടുപേരും പരസ്പരം കാണുന്നത്. ഒന്ന് നോക്കുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ മിണ്ടാതെ രണ്ടുപേരും തിരിയുന്നു. ബാറ്റ്സ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോ തിരിഞ്ഞു നോക്കി ലിസ് അവൻ എവിടെ പോയെന്ന് തപ്പുവാണ്. ആ ടീം അവൻ അവളുടെ ഫ്രണ്ടിൽ വന്ന് നിന്ന് ഞാനിവിടെ ഇരിക്കട്ടെ എന്ന് ചോദിക്കുമ്പോ അവളും ശരിയെന്ന മട്ടിൽ തലയാട്ടുന്നു. അങ്ങനെ രണ്ടുപേരും മുഖാമുഖം ഇവിടെ കണ്ടുമുട്ടുന്നു. എന്താണ് ഇനി സംഭവിക്കുക എന്നറിയില്ല. എന്നെ പോലെ കുറച്ചുപേര് ആഗ്രഹിക്കുന്നത് പോലെ ഇവർ ഒന്നാകുമോ, അതോ മറ്റു ചില കൂട്ടുകാരൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ ഇവർ സെപ്പറേറ്റ് ആകുമോ എന്ന് നമുക്ക് കണ്ടറിയാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.